എല്ലാവർക്കും ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോളജി സെന്റർ. ഇന്ന് നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് മാസ്കുകൾ പറ്റിയിട്ടുള്ള ഡിഫറൻസിയേഷൻ ആണ്. അതിന് ഞാൻ ഇവിടെ മൂന്ന് മാസ്കുകളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കോട്ടൺ മാസ്ക്, തുണിയിലെ മാസ്ക്. രണ്ട് സർജിക്കൽ മാസ്ക്. മൂന്ന് N95 മാസ്ക്. ഇതില് നമ്മൾ തുണി മാസ്ക് ആണെങ്കിൽ 51.4% ആണ് ഇതിൽ ഫിൽട്രേഷൻ നടക്കുന്നത്. അതായത് ജേംസ് 51.4% പ്രൊട്ടക്ഷൻ ഉള്ള ഈ ഒരു മാസ്ക് കണ്ടോ. ഇത് നമ്മൾക്ക് ഇങ്ങനെ ഊതിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ എയർ പുറത്തേക്ക് വരുന്നു. ഇവിടെ നിന്ന് വരും, സൈഡിൽ നിന്ന് വരും, മേലെ നിന്നും വരും എന്ന് പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ. ഇതാണ് കോട്ടൺ മാസ്ക് അഥവാ തുണിയിലെ മാസ്ക്. 51.4% ഉള്ള ഇതിൽ ഫിൽട്രേഷൻ. ഓക്കെ, അടുത്തത് സർജിക്കൽ മാസ്ക്. ഒരു സർജിക്കൽ മാസ്ക് എടുക്കുകയാണെങ്കിൽ ഇതിന് 56.1% ആണ് ഇതിന്റെ ഫിൽട്രേഷൻ വരുന്നത്. അത് കാണിച്ചുതരാം. സർജിക്കൽ മാസ്ക് ഇങ്ങനെ ഇട്ടിട്ട് മേലത്തെ ക്ലിപ്പ് പോലെ ആ ഒരു മെറ്റൽ സാധനം കുറച്ച് മൂക്കിനോട് ചേർത്തിട്ട് ഇങ്ങനെ അമർത്തണം, എന്നിട്ട് താഴെ വലിക്കണം. ഇപ്പോ കവറിങ് ആയിട്ട് ഇനി ഒന്ന് ഊതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിന്ന് എവിടെ നിന്നൊക്കെയാണ് നമ്മുടെ എയർ പുറത്തേക്ക് പോണത്. ഇവിടെ നിന്ന് പോയി, ഇവിടെ നിന്ന് കുറച്ച് പോയി, ഈ ഭാഗത്തു നിന്ന് കുറച്ച് ചിഹ്നം. നന്നായി മൂടിക്കഴിഞ്ഞാൽ ഇതാണ് 56.1% ആണ് ഇതിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. ഇതാണ് സർജിക്കൽ മാസ്ക്. ഇനി ഇതേ സർജിക്കൽ മാസ്ക് നമുക്ക് വേറെ തരത്തിലും ഇടാം. അതായത് ക്രോസിംഗ് എന്ന് പറയും. അതായത് ഇതിന്റെ ഈ എലാസ്റ്റിക് സാധനം ക്രോസിംഗ് ടൈപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി, അതായത് 77% ഇതിന് ഫിൽട്രേഷൻ നടക്കും. ഞാൻ കാണിച്ചു തരാം. ഇതേ സർജിക്കൽ മാസ്ക് വെച്ചിട്ട് ക്രോസ് ചെയ്യുക, എന്നിട്ട് ചെവിയുടെ ഇതിൽ ഇടാം. മേൽഭാഗം കയറ്റ, താഴ്ഭാഗം കയറ്റ. ഇനി ഒന്ന് ഊതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തോരം എയർ എവിടുന്നെങ്കിലും പുറത്തു പോകുന്നു. വളരെ കുറച്ച് ഇവിടെ നിന്നാണ് എനിക്കിപ്പോ തോന്നിയത് മേൽഭാഗത്ത് നിന്ന്. അത് ഞാനിവിടെ ശരിക്കും ക്ലിപ്പിംഗ് ശരിക്കും ചെയ്യാത്തത് കൊണ്ടാണ്. നന്നായി ഇത് ക്ലിപ്പിംഗ് ചെയ്യാം, എന്നിട്ട് ഊതി നോക്കാം. സൈഡിൽ നിന്ന് തീരെ പോകുന്നില്ല എന്ന് തന്നെ പറയാം, താഴെന്നും തീരെ പോകുന്നില്ല. കണ്ടോ, ഇതാണ് ക്രോസിംഗ് മാസ്ക്. ക്രോസ് ചെയ്താലുള്ള ഗുണം, അത് സർജിക്കൽ മാസ്ക് തന്നെ ക്രോസ് ചെയ്യണം. 77% ആണ് ഇതിന്റെ ഫിൽട്രേഷൻ വരുന്നത്. അടുത്തത് N95 മാസ്ക്. N95 മാസ്ക് ആണെങ്കിൽ 95% ആണ് ഇതിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. അതായത് ഈ മാസ്ക് ഉണ്ടെങ്കിൽ വേറെ ഒരു മാസ്കും വെക്കേണ്ട ആവശ്യമില്ല. കണ്ടോളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ഊതി കഴിഞ്ഞാൽ ഒരു സ്ഥലത്തൊന്നും കാറ്റ് പൂവില്ല. നോക്കിക്കോളൂ, കണ്ടോ. അപ്പോ ഒറ്റ സ്ഥലത്തൊന്നും പോകുന്ന മാതിരി നമുക്ക് തോന്നില്ല, അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ശരിക്കും. ഇതാണ് N95 മാസ്ക്. ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ സൗണ്ട് വർത്തമാനം പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണില്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ എയർ ഇതിന്റെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്നത്, വേറെ എവിടെയെങ്കിലും ഗ്യാപ്പ് വരണ്ടോ, അതൊക്കെ നമ്മൾ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് N95 മാസ്ക്. 95% ഫിൽട്രേഷൻ ആണ് ഇതിൽ നടക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് തുണി മാസ്ക് ഒന്നിച്ചിടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ രണ്ട് സർജിക്കൽ മാസ്കും ഒന്നിച്ചിടാൻ പാടില്ല. അതുപോലെ രണ്ട് N95 മാസ്കും ഒന്നിച്ചിടാൻ പാടില്ല. ആകെ കൂടി ഇടാൻ പറ്റുന്നത് ഒരു തുണി മാസ്കും അതുപോലെ തന്നെ, അതായത് ഒരു കോട്ടൺ മാസ്കും ഒരു സർജിക്കൽ മാസ്കുമാണ്. അത് കാണിച്ചു തരാം. നിർബന്ധമായിട്ട് അത് ക്രോസിൽ വേണം ഇടാനായിട്ട്. ക്രോസ് ചെയ്യുക, സർജിക്കൽ മാസ്ക് ചെവിടിന്റെ ബാക്കിലോട് ഇടാം, എന്നിട്ട് വേലെ കയറ്റ, താഴും ശരിയാക്കുക, നോസിന്റെ അവിടുത്തെ ക്ലിപ്പ് കറക്റ്റാക്കുക. അതിനുശേഷം തുണിയിലെ കോട്ടൺ മാസ്ക് അതിന്റെ മേലിലൂടെ ഇടുക, എന്നിട്ട് വേലക്ക് കയറ്റ, താഴേക്ക് ശരിയാക്കുക. ഇങ്ങനെ വേണം നമ്മൾ
ശരിക്കുള്ള ഡബിൾ മാസ്കിംഗ് ചെയ്യാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം 85.4% ആണ് ഇതിലെ ഫിൽട്രേഷൻ വരുക 85.4% ഏറ്റവും കൂടുതൽ ഫിൽട്രേഷൻ ഇതിലാണ് ഉള്ളത് തുണി മാസ്കും അതുപോലെ തന്നെ സർജിക്കൽ മാസ്കും ഒരു N95 മാസ്ക് ഉണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട ഡബിൾ മാസ്കിംഗ് തന്നെ ആവശ്യം വരുന്നില്ല ഒരു തുണിയും അതുപോലെ കോട്ടൺ മാസ്കും ഒരു സർജിക്കൽ മാസ്കും N95 മാസ്കിന്റെ കൂടെ ഇടാൻ പാടുള്ളതല്ല N95 മാസ്ക് ഇടുമ്പോൾ N95 മാത്രം തന്നെ ഇടുക അതുപോലെ ഇത് ഇടുമ്പോൾ ഊരുമ്പോഴും ഇടുമ്പോഴും ഒക്കെ നമ്മുടെ കൈ സാനിറ്റൈസേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഇത് അറിയാതെ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ മാസ്കുമ്പോൾ തൊടുകയോ അല്ലെങ്കിൽ മേലെ കയറ്റാൻ നോക്കുകയോ താഴ്ത്തിക്ക് വലിച്ചെറക്കാൻ നോക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും നിർബന്ധമായും സാനിറ്റൈസേഷൻ ചെയ്തിരിക്കണം ഇതാണ് ഇന്നത്തെ മാസ്കുകളെ കുറിച്ചുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാസ്കുകളെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി സ്റ്റേ ഹൈഡ്രേറ്റഡ് സ്റ്റേ സേഫ് സ്റ്റേ ഹോം താങ്ക് യു സോ മച്ച്